ഓണത്തോടനുബന്ധിച്ച് കേരള തമിഴ്നാട് അതിർത്തി മേഖലകളിൽ പരിശോധന കർശനമാക്കി. ലഹരി വസ്തുക്കൾ എത്താനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇടുക്കി ജില്ലയിലെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ 24 മണിക്കൂറും പരിശോധന നടത്തുന്നത്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഇടുക്കി ജില്ലയിലെ കുമളി, കമ്പമെട്ട്, ബോഡിമെട്ട്, ചിന്നാർ എന്നീ ചെക്ക് പോസ്റ്റുകളിലാണ് പരിശോധന നടത്തുന്നത്. ആഘോഷ നാളുകളിൽ മദ്യം, കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കൾ വൻതോതിൽ എത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് നടപടി. ഇരു സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥർ പരിശോധനയുടെ ഭാഗമാകുന്നുണ്ട്. അതിർത്തി ചെക്ക് പോസ്റ്റ് വഴി ഭക്ഷ്യവസ്തുക്കളുമായി കടന്നുവരുന്ന വാഹനങ്ങളും പരിശോധിക്കും. കഴിഞ്ഞ ദിവസം പച്ചക്കറി വാഹനങ്ങളിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിരുന്നു. 24 മണിക്കൂറും പരിശോധന നടത്താനാണ് തീരുമാനം. ചെക്ക് പോസ്റ്റിലെ സ്ഥിരം പരിശോധനയ്ക്ക് പുറമേ വനാതിർത്തി, സമാന്തര പാതകൾ എന്നിവിടങ്ങളിലും പരിശോധന നടത്തും. വനംവകുപ്പിൻ്റെ സഹകരണത്തോടെ അതിർത്തിയിലെ വനമേഖലകളിൽ പട്രോളിംഗ് ശക്തമാക്കുമെന്നും ജില്ലാ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ വി എ സലീം പറഞ്ഞു. വനത്തിൽ കൂടിയുള്ള പ്രധാനമായിട്ടുള്ള 4 ചെക്ക് പോസ്റ്റുണ്ട്. 4 ചെക്ക് പോസ്റ്റ് കൂടാതെ ഓണത്തിന് മുന്നോടിയായിട്ട് വനത്തിലൂടെയുള്ള വയറൂട്ടുകൾ വഴി മദ്യമോ മയക്കുമരുന്നോ കൊണ്ടുവരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തടയാനായിട്ടുള്ള സംയുക്ത ചെക്കിംഗ് കേരള തമിഴ്നാട് പോലീസ് എക്സൈസ് വിഭാഗങ്ങളുമായിട്ട് ചേർന്ന്, ഫോറസ്റ്റ് വിഭാഗവുമായിട്ട് ചേർന്ന് സംയുക്തമായ ചെക്കിംഗ് നടത്താനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. എക്സൈസിന് പുറമേ പോലീസ്, റവന്യൂ, വനം എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ചാണ് പരിശോധന. ഇടുക്കി, തേനി ജില്ലകളിലെ ഉദ്യോഗസ്ഥരാണ് പ്രധാനമായും പരിശോധനയിൽ പങ്കെടുക്കുന്നത്. കൈരളി ന്യൂസ്, ഇടുക്കി.